പ്രിയ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും കാലിഡോസ്കോപ്പ് വിദ്യാഭ്യാസ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നാലാം ക്ലാസ്സിലെ കല്ലായി കാറ്റായി എന്ന പാഠഭാഗത്ത് ഒരു പ്രവർത്തനമാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു ഗ്ലാസ് ഇതിൻ്റെ പുറം നിരീക്ഷിക്കുക. ഡ്രൈ ഗ്ലാസ്സാണ്, നന്നായി ഉണങ്ങിയ ഗ്ലാസ്സാണ്. ജലത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഇതിൻ്റെ പുറത്തൊന്നും ഇല്ല. നോക്കൂ, ഇവിടെ പിടിച്ചു നോക്കിയാലൊന്നും ജലത്തിൻ്റെ അംശമില്ല. ഇവിടെ പ്ലേറ്റിൽ നിങ്ങൾക്ക് കുറച്ച് ഐസ് ക്യൂബുകൾ കാണാം. ഈ ഐസ് ക്യൂബുകൾ ഈ ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പോവുകയാണ്. ഐസ് ക്യൂബുകൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ നമ്മൾ നിക്ഷേപിച്ചു. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ഈ ഗ്ലാസിൻ്റെ പുറം നമുക്ക് വീണ്ടും നിരീക്ഷിക്കാം. എന്തു മാറ്റമാണ് കാണുന്നത് എന്ന് നോക്കാം. നോക്കൂ, ജലത്തുള്ളികൾ ഇവിടെ നിന്ന് ഒഴുകി ഇറങ്ങുന്നു. അപ്പൊ ഈ ഗ്ലാസ്സിന് എന്തെങ്കിലും ചോർച്ച ഉണ്ടായതായിരിക്കുമോ കാരണം? ഇതിൻ്റെ ഉള്ളിലുള്ള ജലം എങ്ങനെയാണ് പുറത്തു വന്നത്? നിരീക്ഷിക്കുക, ഗ്ലാസിൻ്റെ പുറത്ത് ജലാംശം നമുക്ക് കാണാൻ കഴിയും. ഈ ജലബാഷ്പം എങ്ങനെയാണ് ഗ്ലാസിൻ്റെ പുറത്ത് എത്തിയത്? നമ്മുടെ അന്തരീക്ഷ വായുവിലെ ജലബാഷ്പമാണ് ഇവിടെ ഒട്ടിപ്പിടിച്ചത്. തണുത്ത വസ്തുവിൽ അന്തരീക്ഷ വായു തട്ടുമ്പോൾ, വായു തണുക്കുമ്പോൾ വായുവിലുള്ള ജലബാഷ്പ കണികകൾ, ജലബാഷ്പത്തിൻ്റെ കണികകൾ ആ ഗ്ലാസിൽ ഒട്ടിപ്പിടിച്ചതാണ് നാം കാണുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ്. ഫ്രിഡ്ജിനകത്തു നിന്ന് ഐസ് ക്യൂബുകൾ എടുത്ത് ഒരു ഗ്ലാസ്സിൽ ഇട്ടതിന് ശേഷം നിരീക്ഷിക്കുക. അപ്പോൾ ഗ്ലാസിൻ്റെ പുറത്ത് കാണുന്ന ജല കണികകൾ എങ്ങനെയാണ് രൂപപ്പെടുക്കുന്നത്? ഗ്ലാസ് തണുക്കുമ്പോൾ ഗ്ലാസിൻ്റെ ചുറ്റുമുള്ള വായു തണുക്കുകയും വായുവിലുള്ള ജലബാഷ്പം കണികകളായി ഗ്ലാസിൽ ഒട്ടിപ്പിടിക്കുകയുമാണ് ചെയ്യുന്നത്. അന്തരീക്ഷ വായുവിൽ ജലകണികകൾ, ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ജലത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് ഈ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഇങ്ങനെ വായുവിൽ നിന്ന് ജലം എടുക്കുന്ന ഒരു സംവിധാനം തന്നെയുണ്ട്. വളരെ നല്ല തണുപ്പ് കൊടുത്തിട്ട് വായുവിലെ ജലത്തെ തണുപ്പിച്ചെടുക്കുന്ന, കുടിവെള്ളമാക്കി മാറ്റുന്ന ഒരു സംവിധാനം തന്നെയുണ്ട്. അപ്പം അന്തരീക്ഷ വായുവിൽ ജലബാഷ്പമുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പരീക്ഷണ പ്രവർത്തനമാണ് ഇത്. വളരെ പ്രഭാത സമയത്ത്, നല്ല തണുപ്പുള്ള സമയങ്ങളിൽ, ഡിസംബർ ജനുവരി മാസങ്ങളിൽ പുല്ലുകളിലും മറ്റും മഞ്ഞുതുള്ളികൾ ഇരിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. ഈ മഞ്ഞുതുള്ളികൾ രൂപമെടുക്കുന്നതും തണുപ്പ് കൂടുന്ന സമയത്ത് അന്തരീക്ഷ വായുവിലെ ജലകണികകൾ തണുക്കുമ്പോഴാണ് ഈ മഞ്ഞ് രൂപമെടുക്കുന്നത്. ഊട്ടി പോലെയുള്ള, വയനാട് ഊട്ടി പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ചെല്ലുമ്പോൾ മിക്ക ദിവസങ്ങളിലും തന്നെ ഇങ്ങനെ കോട അഥവാ മഞ്ഞ് രൂപമെടുക്കുന്നത് കാണാം. അവിടുത്തെ അന്തരീക്ഷത്തിന് തണുപ്പ് കൂടുതലായതുകൊണ്ട് വായുവിലെ ജലകണികകൾ തണുത്ത് മഞ്ഞ് ആയി രൂപമെടുക്കുന്നതാണ്. ഈ പരീക്ഷണം നിങ്ങൾ ചെയ്തു നോക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.